കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ പ്രവാസികൾ തിരിച്ചു പോകാൻ കഴിയാതെ കടുത്ത പ്രതിസന്ധിയിൽ. ലീവ് കഴിഞ്ഞവരും വിസ കാലാവധി നീട്ടിക്കിട്ടിയിട്ടും തിരിച്ചു പോകാൻ കഴിയാത്തവരും അടക്കം അനേകം പേരാണ് കേരളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 15 ലക്ഷത്തോളം വരുമെന്നാണ് ഇവരുടെ കണക്ക്. കോവിഡ് തുടങ്ങി 2 മാസത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചുവരവ് തുടങ്ങിയത്. തിരിച്ചു വന്നതിന് ശേഷം വിസയും ജോലിയും നഷ്ടപ്പെട്ടവരും അനവധിയുണ്ട്. സൗദി, UAE, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേരും. UAE കടുത്ത നിബന്ധനയോടെയാണ് യാത്രാനുമതി നൽകിയെങ്കിലും ഫലത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും ഏറെ പ്രയാസമാണ്. യാത്രയുടെ 4 മണിക്കൂർ മുമ്പ് RT-PCR ടെസ്റ്റ് നടത്തണമെന്നാണ് ഒരു നിബന്ധന. ഇതിനുള്ള സൗകര്യം കേരളത്തിലെ എയർപോർട്ടുകളില്ല. പരിശോധന ഫലം ലഭിക്കാൻ ദിവസങ്ങളോടും എടുക്കും. പുറമെ ക്വാറന്റൈനിൽ കഴിയുകയും വേണം. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പ്രവേശനാനുമതി ലഭിക്കുകയുള്ളൂവെന്ന നിബന്ധനയും ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. UAE-യിൽ നിന്ന് 8.25 ലക്ഷം, സൗദിയിൽ 2.5 ലക്ഷം, ഖത്തർ 1.5 ലക്ഷം എന്നിങ്ങനെയാണ് കേരളത്തിലെത്തിയ മലയാളികളുടെ കണക്ക്. മലപ്പുറത്ത് 2.5 ലക്ഷം, കോഴിക്കോട് 1.5 ലക്ഷം, കണ്ണൂര് 1.5 ലക്ഷം, തൃശൂർ 1.25 ലക്ഷം എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തിയവരും ഒട്ടേറെയുണ്ട്. കോവിഡ് 3-ാം തരംഗം ഉണ്ടാവുകയോ യാത്രാ നിരോധനം നീളുകയോ ചെയ്താൽ പ്രവാസി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഒപ്പം കേരളത്തിൽ സാമൂഹ്യ പ്രതിസന്ധിയും നേരിടേണ്ടി വരും. യാത്രാ അളവ് ലഭിക്കാനും പ്രവാസികളുടെ ജോലി സ്ഥിര ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം.